പിക്ചർ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നത് എൽ ജിയുടെ സി ആർ ടി ടി വി ആണ്. ഇതിനകത്ത് യൂണിവേഴ്സൽ കിറ്റാണുള്ളത്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പടം ഇരുണ്ടാണ് കാണുന്നത്, ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ പ്ലെയിനായിട്ടാണ്, ഇവിടെ ഒന്നുമില്ല. ഇവിടെ പവർ സപ്ലൈ ഓണാണ്, റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്, പക്ഷേ ഒന്നും തന്നെ വരുന്നില്ല. എഡ് ലൈറ്റ് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ വീട്ടിൽ നിന്നും ഈ സി ആർ ടി കിറ്റ് നമ്മൾ അഴിച്ചുകൊണ്ട് വന്ന് എൻ്റെ ചെക്ക് ചെയ്യുന്ന ട്യൂബിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടിപ്പോൾ സി ആർ ടി ടി വിയുടെ കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ കൂടുതലും ഈ യൂണിവേഴ്സൽ ബോർഡാണ് നമ്മൾ കാണിക്കാറുള്ളത്. കാര്യം 90% ടി വികളിലും ഇപ്പോൾ ഈ ബോർഡായി കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ നമുക്ക് കംപ്ലയിൻസ് ഇപ്പോൾ ഈ ബോർഡിൻ്റെതാണ് ഇപ്പോൾ കിട്ടാറുള്ളത്. അതുപോലെ തന്നെ പല കംപ്ലയിൻസും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡ്, ഈ കംപ്ലയിൻസ് എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഈ കംപ്ലയിൻ്റ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുമുമ്പ് നമുക്ക് ഈ ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ട്യൂബിലേക്ക് കണക്ട് ചെയ്ത് ഓണാക്കി നോക്കി. അപ്പോൾ ഇവിടെ ചെറിയൊരു വെട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൽ ഒരു നീല കളർ വെട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ശ്രദ്ധിച്ച് നോക്കണം. രണ്ട് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ യെല്ലോ ടിയിലെ സ്ക്രീൻ ഫോക്കസ് 2 പിൻ യെല്ലോ ടിക്കുണ്ട്. മുകളിൽ ഫോക്കസും താഴെ സ്ക്രീൻ്റെ കൺട്രോളറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്തിരി കൂടി വെട്ടം വന്നിട്ടുണ്ട്, പക്ഷേ ഈ വെട്ടം പോരാ, ആ എഴുത്തിലേക്ക് മങ്ങലുമുണ്ട്. അപ്പോൾ വളരെ ക്ലാരിറ്റി കുറവാണ്, തീരെ ചെറിയ വെട്ടമാണ് ഉള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യണം. അതിന് നമ്മളിപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ വോൾട്ടേജ് നമുക്ക് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിമീറ്ററിൽ DC 600 നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് പോസിറ്റീവ് പ്രോബും നെഗറ്റീവ് പ്രോബും നമ്മൾ കണക്ട് ചെയ്തു. നെഗറ്റീവ് പ്രോബ് ട്യൂബിൻ്റെ എർത്ത് വരുന്ന ആ കമ്പിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോസിറ്റീവ് പ്രോബ് നമുക്ക് എടുത്ത് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം പവർ സപ്ലൈ എന്ന് വരുന്ന 110 വോൾട്ടേജ് എൽ ഒ ടിയിലേക്ക് പോകുന്ന സപ്ലൈ, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൽ ഒ ടിയിലേക്ക് പോകുന്ന സപ്ലൈ വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് എൽ ഒ ടിയിൽ നിന്നും ഒരു കാഥോഡ് വോൾട്ട് ഒരു 185 അടുത്തോളം വോൾട്ട് ബേസ് കാർഡിലേക്ക് പോകുന്നുണ്ട്. ഈ 10-ാമത്തെ പിന്നിൽ നിന്നാണ് ഒരു ഡയോഡ് വഴി നേരെ കപ്പാസിറ്ററിലേക്ക് വരുന്നുണ്ട്. ഇത് അതിൻ്റെ കാഥോഡ് വോൾട്ട് ഫിൽട്ടർ കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് നമുക്ക് ഈ പ്രോബ് വെച്ചിട്ട് ഇതിൻ്റെ വോൾട്ടേജ് എത്രയാണെന്ന് അളക്കാം. ഇപ്പോൾ DC ഒരു 150 വോൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് പോരാ, കാര്യം ഒരു 185 അടുത്തോളം വോൾട്ട് അവിടെ വരേണ്ടതുണ്ട്. അപ്പോൾ അത് വരാത്തത് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ആ കാഥോഡ് വോൾട്ട് ഫിൽട്ടർ കപ്പാസിറ്ററൊന്ന് മാറ്റിയിട്ടിട്ട് നമുക്ക് എന്താണെന്ന് കൺഫേം ചെയ്യാം. ഈ കാണുന്ന കറുപ്പ് കപ്പാസിറ്ററാണ് കാഥോഡ് ഫിൽട്ടർ. അപ്പോൾ ഞാനിവിടെ കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാല് ദ്രവിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് അടുത്തത് ഇതിൻ്റെ ഒരു പുതിയ കപ്പാസിറ്ററാണ് ഇടാൻ പോകുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോക്കുക, ശ്രദ്ധിച്ച് നോക്കി കാണാം. 450 വോൾട്ട് 4.7 MF കപ്പാസിറ്ററാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്തു. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ടി വി ഓൺ ചെയ്തിട്ടുണ്ട്.
പിക്ചർ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. പിക്ചർ പ്രശ്നം തന്നെയാണ്, മാറിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലോ ടി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാതോർ വോൾട്ടേജ് ചെക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഓക്കെയാണ്, നമ്മൾ ഫിൽറ്റർ കപ്പാസിറ്റർ മാറി. ശേഷമേ ഇനി നമുക്കത് ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലോ ടി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഞാൻ എല്ലോ ടി മാറിയിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലോ ടി മാറിയപ്പോൾ തന്നെ ആ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലോ ടി മാറിയിട്ട് ഇത് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലോ ടി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വോൾട്ടേജും കറക്റ്റായി, ടി വി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ കസ്റ്റമറുടെ ടി വിയിൽ ഇത് കണക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.